ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പാചകം ചെയ്യുന്നത് നമ്മൾ വേസ്റ്റ് ഓയിൽ കൊണ്ട് കത്തിക്കുന്ന സ്റ്റൗ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ആ സ്റ്റൗവിനകത്താണ് നമ്മളിന്ന് നമ്മുടെ വീട്ടിലെ പെരുന്നാളിന് ആവശ്യമായ പാചകം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പവറും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്താൽ ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഞങ്ങൾ നമ്മുടെ ഓയിൽ വേസ്റ്റ് ഓയിൽ കൊണ്ട് ഉണ്ടാക്കിയ അടുപ്പിനകത്ത് ഉണ്ടാക്കിയ ബിരിയാണിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫുഡ് പാചകം ചെയ്തതെല്ലാം ഇന്ന് വേസ്റ്റ് ഓയിലിൻ്റെ സ്റ്റൗവിനകത്താണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പിന്നെ ഹോട്ടലുകൾക്കൊക്കെ ബെറ്ററാണ്. നമ്മൾ വേസ്റ്റ് ഓയിൽ ഒരുപാട് ഓയിലുകൾ വേസ്റ്റായിട്ട് വരുന്ന ഹോട്ടലുകൾക്കാണ് ഏറ്റവും മെയിൻ ഗുണം ചെയ്യുന്നത്. ഹോട്ടലുകളിലൊക്കെ ഒരടുപ്പ് ഉണ്ടാക്കി വെച്ചാൽ വെള്ളം തിളപ്പിക്കാനും എല്ലാ പാചകത്തിനും എല്ലാത്തിനും പറ്റും. ഓക്കെ, ആ നമ്മുടെ ഓയിലിൻ്റെ അടുപ്പിനകത്താണ് നമ്മൾ നമ്മുടെ ബിരിയാണി വെക്കുന്നത്. പെരുന്നാളിന് ബിരിയാണി വെക്കുന്നത് നമ്മുടെ ഈ അടുപ്പിനകത്താണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം പവർ ഉണ്ടെന്നും നമുക്ക് എത്ര ഓയിൽ ചെലവാകുമെന്നും നോക്കാം ഈ അടുപ്പുകൊണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ സ്റ്റൗവിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ടാങ്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ടാങ്ക് മാറ്റി പകരം നമ്മൾ ആദ്യം നമ്മൾ ചെയ്തതുപോലെ ആ ഒരു പ്ലാസ്റ്റിക് ടാങ്കിനകത്താണ്, പ്ലാസ്റ്റിക് കുപ്പി വെച്ചുണ്ടാക്കിയ ആ ഒരു കുപ്പിക്കകത്ത് വെച്ചാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. കാര്യം എന്നുള്ള നിങ്ങൾക്ക് നമ്മളിതിനകത്ത് വേസ്റ്റ് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാനും വേണ്ടിയാണ്. അപ്പം വേസ്റ്റ് ഓയിൽ യൂസ് ചെയ്ത് നമുക്ക് എത്രത്തോളം ഓയില് വേണ്ടി വരുമെന്നുള്ളതും, പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് സ്മെല്ലുണ്ടോ, നമ്മൾ ഫുഡ് കൈകാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും കാരണവശാലും ഇതിനകത്ത് സ്മെല്ലോ അല്ല പുകയോ എന്തെങ്കിലും അടിക്കുകയോ ഇല്ലയോ എന്നൊക്കെ അറിയാനും കൂടാണ് നമ്മളിന്ന് ഈ സ്റ്റൗവിൽ നിന്നും പാചകം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എത്രത്തോളം ഓയില് വേണ്ടി വരുമെന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചായിരുന്നു, അതിനകത്ത് നമ്മൾ അരിയിട്ട്. അപ്പം വെള്ളം തിളച്ച വീഡിയോസ് നമുക്ക് കിട്ടിയില്ല, കാര്യം ഞാൻ പുറത്തു വരെ പോയിരുന്നു. അപ്പം അതിൻ്റെ അരിയിട്ട് നമുക്ക് ചോറ് ഏകദേശം എന്താ തിളച്ച് വേവായി വരുന്നുണ്ട്. ഒരു കുറച്ച് ടൈം എനിക്ക് തോന്നുന്നൊരു 10-15 മിനിറ്റ് ആയുള്ളൂ നമ്മളിപ്പം വെള്ളത്തിൽ അരി വെള്ളം വെച്ച് അത് തിളച്ചതിന് ശേഷം അരിയിട്ട് പിന്നെ നമുക്കൊരു എത്ര ടൈം എടുക്കുമെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ചോറ് വെന്ത് വരാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എത്ര ടൈം എടുക്കും, പിന്നെ നമുക്ക് എത്രത്തോളം ഓയിൽ ഇതിന് യൂസായിട്ട് വേണ്ടി വരും, പിന്നെ കരി നമ്മുടെ പാത്രത്തിൽ ഒരു പിടി കരിപിടി. ഇത് പഴയ നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാത്രങ്ങളൊക്കെ ആയതുകൊണ്ട് അടിയിൽ ചെറിയ കരി ഓൾറെഡി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചോറ് വേവായിട്ടുണ്ട്, എന്താണ്ട് അത് മേടി വന്ന് നമ്മൾ വെള്ളം വറ്റി. അപ്പം അത് ഇതിനകത്ത് കരി പുകയോ കരിയോ മറ്റ് വിഷയങ്ങളൊന്നും ഇതുവരെ നമുക്ക് അനുഭവപ്പെട്ടില്ല. അപ്പം നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് നമുക്ക് താത്ത് വെക്കാം. പിന്നെ ഇനി നമുക്ക് കറിയാണ് വെക്കാനുള്ളത്. അപ്പം കറി നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് ഉള്ളി വാട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഉള്ളി വാട്ടി അതിൻ്റെ ലോ ഫ്ലെയിമൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളി വാട്ടിയതും മറ്റ് കാര്യങ്ങൾ അരപ്പിട്ടതെല്ലാം സ്റ്റൗവിൽ വെച്ചായിരുന്നു. പിന്നെ ഇതിനകത്ത് ചെയ്യാൻ ടൈമില്ലാത്തതുകൊണ്ടല്ല, അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ചാക്കി എടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അകത്ത് കറി റെഡിയാക്കി കൊണ്ടുവന്നായിരുന്നു, അപ്പോൾ അത് വേവ് കുറച്ചായത് ബാക്കി ഇതിനകത്ത് വെച്ച് നമ്മൾ വേവിച്ചത്. അത് രണ്ടും കൂടെ ഇതിനകത്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ടൈം ഫുഡിനുള്ള ടൈം എടുക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അകത്ത് ബാക്കിയുള്ള പണിയൊക്കെ അകത്ത് ചെയ്തിട്ട് കൊണ്ടുവന്നത്. അപ്പം നന്നായിട്ട് ബാക്കി വേവ് നമുക്കിതിനകത്ത് തന്നെ വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ അതേപോലെ ഇതിൻ്റെ ഫ്ലെയിമിനകത്തു നിന്ന് ഒരു നമുക്കൊരു സ്മെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നമുക്കൊരു പൊടി സ്മെല്ല് ഫീൽ ചെയ്യുന്നില്ല. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്. കാരണം പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും പുകയിൽ കാർബൺ ഡയോക്സൈഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തോ നടങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ നമുക്കൊരു ടെസ്റ്റിങ് തന്നെ നടത്തേണ്ടി വരും. അപ്പം ഞാനത് ഉദ്ദേശിച്ചിട്ടുണ്ട്, നമുക്കിത് വണ്ടിയുടെയൊക്കെ പുക ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ നമുക്ക് നോബ് വെച്ച് അതിൻ്റെ ഇതിലടങ്ങിയിരിക്കുന്ന പുകയിൽ എത്രത്തോളം കണ്ടൻ്റ് ഉണ്ടെന്ന് അറിയാൻ നമുക്ക് അങ്ങനെ ഒരു ടെസ്റ്റ് നടത്താം. അതൊരു നമ്മുടെ ഈ ഒരു അടുപ്പ് കൊണ്ട് നമുക്ക് മറ്റ് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് ഹോട്ടലുകാർ യൂസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് വിഷമിക്കേണ്ടി വരത്തില്ല. കാര്യം അവർക്ക് ഹോട്ടൽ പാചകം ചെയ്തതിൻ്റെ വേസ്റ്റ് എണ്ണ, അതായത് അവർക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യത്തിൽ കൂടുതൽ എണ്ണ പാചകം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ എണ്ണ എടുത്ത് അവർ മാറ്റി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ എണ്ണ എടുത്ത് അവർക്ക് നന്നായിട്ട് ഹോട്ടലിൽ തന്നെ വീണ്ടും അടുപ്പ് കത്തിക്കാൻ, അപ്പോൾ ഗ്യാസ് ഒരു ദിവസം ഗ്യാസ് ഇല്ലാതായാലും
അവർക്ക് പെട്ടെന്ന് ഒരടുപ്പുണ്ടെങ്കിൽ അതിനകത്തേക്ക് വേസ്റ്റ് ഓയിൽ കൊണ്ട് കത്തിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പൊരില് ഒരു 800 മില്ലിയോളം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് അതിൻ്റെ ബിരിയാണി വെച്ചതും പിന്നെ ഇറച്ചിക്കറി തിളപ്പിച്ച്. ഇനിയിപ്പോൾ ഈ വെള്ളം നമ്മൾ ഒരു കലം വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിച്ചത്, ചൂടാക്കി തിളപ്പിച്ച് മാറ്റാനും വേണ്ടി. ഫ്ലെയിമിന് ഏകദേശം ഒരു നീല ഫ്ലെയിമൊക്കെയാണ് വരുന്നത്. നമുക്ക് വീണ്ടും അത് ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ നമുക്ക് ഫ്ലെയിം നല്ല ഫ്ലെയിം കിട്ടും. അപ്പോൾ ഇത് എല്ലാവരും യൂസ് ചെയ്യും. ഇതിനകത്ത് കറണ്ട് നമുക്ക് ചെറിയ കറണ്ട് ആവശ്യം വരുന്നുള്ളൂ. ഏകദേശം നമ്മുടെ ഒരു മൊബൈൽ ചാർജറിൻ്റെ കറണ്ട് മാത്രമേ നമുക്ക് ഈ ഇതിൻ്റെ അഡാപ്റ്റർ എടുക്കാറുള്ളൂ. ഓക്കെ, നമ്മൾ നമ്മുടെ സ്റ്റൗ ഏകദേശം ഇതേ മോഡലിൽ നമ്മൾ ചെയ്തെടുത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ ഇതിൻ്റെ മേളത്തെ ടാങ്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ്. കാര്യം ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ വിചാരിക്കുന്നതിനകത്ത് ഒഴിച്ചേക്കുന്ന ഓയിലാണോ എന്താണെന്നുള്ളത് തിരിച്ചറിയാനും എത്രത്തോളം ഈ ഓയിൽ നമ്മൾ യൂസ് ചെയ്തെന്ന് അറിയാനും കൂടാണ് നമ്മൾ ഈ ടാങ്ക് മാറ്റി വെച്ചത്. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ മോഡിഫിക്കേഷനൊക്കെ വരുത്താനുണ്ട്. അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ചുകൂടെ അടുപ്പ് മേളിലോട്ട് ടോപ്പിലോട്ട് പൊക്കാനുണ്ട്. അപ്പം നമുക്ക് ഹീറ്റ് കൂടുതൽ കിട്ടും. പിന്നെ ഇന്ന് നമ്മൾ പാചകം ചെയ്തപ്പോൾ നമുക്കൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൻ്റെ ബ്ലോവറി എന്നുള്ള എയർ കുറവായിരുന്നു, പ്രഷർ കുറവായിരുന്നു. കാര്യം അത് ഞാൻ 2-3 പാർട്സായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് പൈപ്പിനകത്തുനിന്ന് നമ്മുടെ എയർ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പുറത്തോട്ട് എയർ പോകുന്നുണ്ട്. ആ എയർ നമ്മൾ പുറത്തേക്ക് പോകുന്നതും കൂടെ ഒന്ന് തടഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വെച്ച ഫുഡിന്ന് നമ്മൾ കഴിച്ച് ഒരു പൊടി സ്മെല്ലോ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. നമ്മൾ ഗ്യാസിനകത്ത് വെച്ച് അങ്ങനെ ഫുഡുണ്ടാക്കി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. അതായത് മറ്റേ നമ്മൾ പുക അടുപ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പുകയുടെയൊക്കെ ഒരു സ്മെല്ല് വരും. അങ്ങനെയുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് ഫുഡിനകത്ത് അനുഭവപ്പെട്ടില്ല. അപ്പോൾ നല്ല ഒരു ഫീല് തന്നെ നമുക്ക് ചോറ് കഴിച്ച്. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻ്റായി അത് രേഖപ്പെടുത്തുക. അപ്പം അത് കൂടുതൽ എനിക്ക് പ്രയോജനപ്പെടുത്തും.